അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 848. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ യഹില്ലു ലിൽ മർഅത്തി, സ്ത്രീക്ക് അനുവദനീയമല്ല, അൻ തസൂമ, അവൾ നോമ്പനുഷ്ഠിക്കൽ, വ സൗജുഹ ഷാഹിദുൻ, അവളുടെ ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ, വീട്ടിലോ നാട്ടിലൊക്കെ ഉണ്ടായിരിക്കെ സ്ത്രീ ഭാര്യയ്ക്ക് നോമ്പനുഷ്ഠിക്കൽ അനുവദനീയമല്ല, ഇല്ലാ ബീദിനിഹി, അവൻ്റെ സമ്മതത്തോടുകൂടെയല്ലാതെ. സുന്നത്തായ നോമ്പിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. ഭർത്താവ് നാട്ടിലുണ്ടായിരിക്കെ ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ സുന്നത്ത് നോമ്പെടുക്കാൻ പാടില്ല. ഫർള് നോമ്പ് അല്ലെങ്കിൽ ഖളാ കൂട്ടാനുള്ള നോമ്പ് അതെടുക്കാം. സുന്നത്ത് നോമ്പ് എടുക്കണമെങ്കിൽ ഭർത്താവിൻ്റെ സമ്മതം വേണം. വലാത്ത ഇദൻ ഫി ബൈത്തിഹി, അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ സമ്മതം കൊടുക്കരുത്, ഇല്ലാ ബീദിനിഹി, ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ മറ്റൊരാൾക്ക് സമ്മതം കൊടുക്കരുത്. ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ വീട്ടിലേക്ക് അതിഥികളെ സ്വീകരിക്കരുത്. അത് ആരാണെങ്കിലും ശരി, സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ ആരാവട്ടെ, ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ അവൻ്റെ സമ്മതമില്ലെങ്കിൽ ഭാര്യമാരും അത്തരം ആളുകളെ വീട്ടിലേക്ക് സൽക്കരിക്കരുത്. അതേസമയത്ത് അടുത്ത ബന്ധുക്കളാണ് മഹ്റമാണ്, അത്തരം ആളുകളെ സ്വീകരിക്കേണ്ട എന്നല്ല പറഞ്ഞു. അന്യ ആളുകൾ സ്വീകരിക്കുമ്പോൾ അന്നിരിക്കെ ഭർത്താവിൻ്റെ മുൻകൂട്ടി സമ്മതം മേടിക്കണം, അല്ലെങ്കിൽ സമ്മതം അവൾ പ്രതീക്ഷിക്കണം, ഉണ്ടാകുമെന്ന പ്രതീക്ഷ വേണം. ഇതൊന്നുമില്ലാതെ സമ്മതമില്ലാതെ ഇഷ്ടമില്ലാത്ത ആളുകളെ നമ്മൾ വീട്ടിലേക്ക് സൽക്കരിക്കരുത്, അത് കുറ്റകരമാണ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ ഹദീസ് നമുക്ക് നൽകിയിട്ടുള്ളത്. അള്ളാഹു തആല ഉൾക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.